السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള الله വിദ്യാർത്ഥികളെ، പാഠഭാഗങ്ങളെ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇറാഫത്തിന്റെ ബാബാണ് നമ്മൾ പറഞ്ഞു വന്നത്. യഥാർത്ഥത്തിൽ ലഫ്ലിയ മാനവിയ അതല്ലെങ്കിൽ മഹള ഓയറും മഹള എന്ന പേരിൽ രണ്ട് വിഭാഗം യഥാർത്ഥത്തുകളും. എപ്പോഴാണ് യഥാർത്ഥത്തിൽ ലഫ്ലിയാകുക? എപ്പോഴാണ് മാനവിയ എന്നൊക്കെ പറഞ്ഞില്ലേ? ലഫ്ലി എപ്പോഴാകുക? അതായത് എപ്പോഴുണ്ട് തുല്യതാകാന്ന് പറഞ്ഞാൽ ഇവിടെ വസ്ഫ് ഹാലിൻ്റെയോ ഇസ്തിഖ്ബാലിൻ്റെയോ മാനാക്ക് വരുമ്പോഴാണ്. ഇസ്മഫാലിന് ഇസ്മഫൂലിനൊക്കെ ഏത് മാന വരുമ്പോൾ ഇസ്തിഖ്ബാലിൻ്റെയോ ഹാലിൻ്റെ മാന വരുമ്പോൾ അപ്പോഴാണ് എന്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞത്? അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ശരിക്കും ഓർമ്മയിൽ വേണം. സിബത്ത് മുഷബഹിമ ആ വിഭാഗം തന്നെയാണ്, ഒക്കെ ഓർമ്മയിൽ വേണം. ഇനി നമ്മൾ അടുത്ത അവസാനം പറഞ്ഞു വെച്ചത് മുദാഫിന് അലിഫിന കൊടുക്കാമോന്നാ. ലഫ്ലിയ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? അത് കൊടുക്കൽ അനുവദനീയമാകിൽ മുദാഫിലിഹിൽ എന്ത് വേണമെന്ന് പറഞ്ഞേനു. അതല്ലെങ്കിൽ മുദാഫിലിഹിൻ്റെ മുദാഫിലിഹിൽ എന്ത് വേണം? ഇനി അതിൻ്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. നല്ല ശ്രദ്ധയോടെ കൂടെ കൂടെ എല്ലാവരും വേണം. അടുത്ത വേത്തിൽ വായിച്ചെന്നാ. وقالوا في الوصف كاف ان لك مثننا وجمعا سبيله اتبع وقالوا في الوصف كاف ان وقع مثننا وجمعا سبيله اتبع ഇനി പറയുന്നത് ഇവിടെ ഇപ്പോ പറഞ്ഞു വന്നത് മുളാഫിൽ അൽഫിലാം കൊടുക്കണമെങ്കിൽ നേരെ മുളാഫിലേഹിലോ അല്ലെങ്കിൽ മുളാഫിലേഹിന്റെ മുളാഫിലേഹിലോ എന്ത് വേണമെന്നാ പറഞ്ഞത്? ഇനി അത് ഇല്ലാതെ തന്നെ അലിഫിലാമ് കൊടുക്കാൻ പറ്റിയ മുദാഫിന് അലിഫിലാമ് കൊടുക്കാൻ പറ്റിയ ചില രൂപങ്ങൾ എന്തെയ്യുന്നത് പറയുന്നത് ഈ ഷർത്ത് പാലിക്കാതെ. ഈ ഷർത്ത് മുദാഫിലിഹിൽ അലിഫിലാമില്ല, മുദാഫിലിഹിൻ്റെ മുദാഫിലിഹിൽ അലിഫിലാമില്ല, എന്നിട്ടും എവിടെ കൊടുക്കാൻ പറ്റും? അങ്ങനെ കൊടുക്കാൻ പറ്റിയ ചില രൂപങ്ങളാണ് എന്തെയ്യുന്നത്. അപ്പോൾ കൗനു ഹാ അല്ലുണ്ടാവൽ ഫിൽ വസ്ഫി വസ്ഫിലുണ്ടാവൽ അത് കാഫിൻ അത് മതിയാവുന്നതാണ്. അൻ വഖ സംഭവിക്കുമ്പോൾ എന്നർത്ഥം. ഏ കാഫിൻ അൻ വഖ ഏ ഈ വസ്ഫ് സംഭവിക്കുമ്പോൾ. അപ്പോൾ സംഭവിക്കുന്ന ശരിക്ക് കാഫിൻ്റെ ഫായലായിട്ട് അൻ വഖ എന്നൊരു വഖോഴിഹിന മാനയാണ്. അപ്പോൾ വസ്ഫ് സംഭവിച്ചതിന് വേണ്ടി നടത്തായി. മുസന്നൻ തസ്നിയായ നിലയിൽ അല്ലെങ്കിൽ ജമ്മാ നിലയിൽ സബീലഹോ ചെസ്നിയുടെ വഴിയെ ഇത്തപ്പഴ പിൻപറ്റിയ ജമ്മ അഥവാ ജമ്മല് മുതക്കൽ സാലിം നടത്താം. സലാമത്തെ ലഫുകളൊക്കെ സലീമായിട്ടുണ്ട്. മുഫദിൻ്റെ പദങ്ങൾ ജമ്മാക്കുമ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഹറാബുടുക്കലൊക്കെ ഹറഫുകളൊക്കെ ഉണ്ടാകുന്ന വിഷയത്തിലാണ് സബീൽ ഹുത്തപ്പഴ എന്ന് പറഞ്ഞത്. പറഞ്ഞു വന്നത് തെസ്നിയയോ ജമ്മൽ മുതക്കർ സാലിമോ ആണെങ്കിൽ വസ്ഫേ മുദാഫായ വസ്ഫ എന്താണെങ്കിൽ തെസ്നിയയോ ജമ്മൽ മുളക്കൽ സാലമോ ആണെങ്കിൽ അവിടെ അതിൽ അലിഫ്ലാമ് കൊടുക്കാം. ആ മുദാഫിൽ അവിടെ അതിൻ്റെ മുദാഫിലിയിൽ എന്ത് വേണമെന്നില്ല, അലിഫ്ലാമ് വേണമെന്നില്ല, മുദാഫിൽ മുദാഫിൽ വേണമെന്ന് ശർത്തില്ല. ഇവിടെ അനുവദിക്കാം. അത് അല്പം ദീർഘം കൂടുമ്പോഴേ അതിന് ഇളവ് കൊടുക്കാം. സുസനിയമ്മൊക്കെ ആകുമ്പോൾ ഹർഫ് പിന്നെ കൂടാണല്ലോ. അപ്പോൾ എന്ത് കൊടുക്കുകയാണ്? ഇളവ് കൊടുക്കുകയാണ്. അങ്ങനെ അതാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ആശയം മനസ്സിലാക്കിക്കൊന്ന് വിചാരിക്കണത് എന്ത്, തെസ്നിയ ജമ്മൽ മുളക്കൽ സാലിമ് ഇതുകളാണ് മുദാഫ് എങ്കിൽ അതിൽ അലിഫ്ലാമ് കൊടുക്കാം. അതിന് മുദാഫ് അതിൻ്റെ മുദാഫിലിഹിൽ അലിഫ്ലാമ് കൊടുക്കാത്തന്നെ മുദാഫിലിഹിലോ മുദാഫിലിഹിൻ്റെ മുദാഫിലോ അലിഫ്ലാമ് കൊടുക്കാത്തന്നെ കൊടുക്കാം എന്നർത്ഥം. കൗനുഹ അല്ലുണ്ടാകലാന്നത് വജൂദ് അൽ അല്ലുണ്ടാവലേ ഫിൽ വസ്ഫിൽ മുദാഫ് മുദാഫായ വസ്ഫിൽ ഉണ്ടാവൽ കാഫിൻ അത് ആവശ്യം തീർക്കും. മുഅ്നിൻ അതെന്തെയും ആവശ്യം തീർക്കും. ഫിഫ്തിഖാരിഹി ആ ആ അല്ലുണ്ടാവൽ ആവശ്യമാവുക എന്ന ആവശ്യം തീർത്തു. അൻ വജൂദി ഹാഫിൽ മുദാഫിലേഹി നേരത്തെ പറഞ്ഞേനോ മുദാഫിൽ അൽഫിലാം ഉണ്ടാണെങ്കിൽ എവിടെയാണ് ഉണ്ടാവുന്ന പറഞ്ഞില്ലേ, ആ ഉണ്ടാവൽ നിന്നും ആവശ്യം തീർത്തുന്ന ഈ മുഖനി അതാണ്. അത് ആവശ്യമല്ല, മുഖനിൻ ആവശ്യം തീർത്തു. ഇവിടെ ഉണ്ടാവൽ ആവശ്യം തീർത്തു. ഇനി എന്താവശ്യമില്ല, മുദാഫിലേഹി ഉണ്ടാവേണ്ട ആവശ്യം ഇല്ല. ആ
അപ്പാ എപ്പോഴാണ് അൻ വഖ വസ്ഫ് സംഭവിക്കാൻ സംഭവിച്ചതിന് വേണ്ടി മുസന്നൻ തസ്നിയ നിലയിൽ അല്ലാരിബ സൈദിൻ അല്ലാരിബിൻ്റെ തസ്നിയാണ് ലാരിബ ഇസ്മ ഫായിലാണ് അവിടെ തസ്നിയാണ് അല്ലാരിബാന് ചെയ്തുണ്ടായിരുന്നത് അവിടെ അല്ലാരിബാന് മുലാഫായ തസ്നിയയിൽ അലിഫ്ലാം കൊടുക്കാം മുലാഫിലിഹിൽ കൊടുക്കണമെന്നില്ല ഇല്ലാത്തന്നെ മുലാഫിൽ കൊടുക്കാൻ പറ്റും ഇതെന്തുകൊണ്ട് പറ്റി തസ്നിയ അതുകൊണ്ട് എന്ത് ചെയ്താണ് പറ്റിയതാണ് അല്ലെങ്കിൽ ജമ്മായി വന്നു അത് ആ ജമ്മിൻ്റെ വിശേഷണം എന്താണോ അന്നഹു ആ ജമ്മ് സബീലഹു തസ്നിയയുടെ വഴിയെ സബീൽ മുസന്ന ഇത്തപായ പിൻപറ്റിയിരിക്കുന്നു എന്ത് വിഷയത്തിൽ വഹദാന്റെ പദങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്ന വിഷയത്തിലും ഹറഫുകളെ കൊണ്ടാണ് ഇഹ്റാബ് എടുക്കുന്ന വിഷയത്തിലും അതായത് ജമ്മൽ മുദക്കർ സാലിം എന്ന് അർത്ഥം ജമ്മൽ മുദക്കർ സാലിം എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം എത്ര എന്ത് ചെയ്തത് പറഞ്ഞു വെച്ചത് അതാണ് ജമ്മൽ മുദക്കർ സാലിം അൽ മുക്കിരിമൂ അംരിൻ ശരിക്കും മുക്കിരിമൂനാന്നുണ്ട് ആ മുക്കിരിമൂനെ എന്ത് ചെയ്തത് അംറിലേക്ക് അപ്പൊ അംറിനെ ആദരിച്ച കുറെ ആളുകളുണ്ട് അവരെ വിളിക്കുക അവരെ കുറിച്ച് പറഞ്ഞു അപ്പൊ അൽ മുഖിദിമൂന്നാണ് അൽഫലാമ് കൊടുത്തു ഈ പറ്റിയത് മുലാഫിലോ മുലാഫിലേഹിയിലോ മുലാഫിന് മുലാഫിലേഹിലോ ഇല്ലാത്തതിന്റെ കൊടുത്തത് എന്തുകൊണ്ടാണ് അത് ജമ്മൽ മുറക്കൽ സാലിമായത് കൊണ്ടാണ് അങ്ങനെ പറ്റും അപ്പൊ ഈ രണ്ടിപ്പം എന്താ മൊത്തം അപ്പൊ നിലത്തെ നിലത്തെ കൂട്ടി വായിക്കാം എന്ത് അൽഫലാം മുലാഫ് കൊടുക്കാൻ പാടുണ്ടോ കൊടുക്കാൻ പാടുണ്ടാണെങ്കിൽ മുലാഫിലീഹിന് അൽഫലാമാണ് മുന്ന് അതല്ലെങ്കിൽ മുലാഫിലിഹിന് മുലാഫി അൽഫലാമാണ് രണ്ട് അതല്ലെങ്കിൽ മുലാഫ് എന്തായിരിക്കണം തസ്നിയായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം ജമ്മ ആ ഈ വസ്ഫ് എന്തായിരിക്കണം വസ്ഫായ ഈ മുലാഫ് തസ്നിയയോ ജമ്മിൽ മുതൽക്ക് സാലിമായിരിക്കണം ഇതല്ലാത്ത അവസരങ്ങളിൽ മുലാഫിൽ അൽഫലാം കൊടുക്കാൻ പാടില്ല എന്നായി തീരുമാനം അതാണ് ഇത് ഖിലാഫി മാറ്റം അല്ലാരിബ് റജുലിൻ അത് മാറ്റം അല്ലാരിബ് തസ്നി ജമ്മ അല്ല പിന്നെ സെയ്ദുൽ അൽഫലാം ഉണ്ടോ റജുൽ അൽഫലാം ഉണ്ടോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ ഇന്നലത്തെ ഷർത്തത്തിലാ ഈ ബൈത്തുൽ മാൽ ഷർത്തത്തില അതുകൊണ്ട് പറ്റൂല ഇതുപോലൊന്നും പറ്റൂല അവ ജമ്മൽ ജമ്മ തക്സീറാക്ക ഉണ്ടല്ലോ അതാക്കിയാലും എന്ത് ഞാൻ പറയാന് പറ്റൂല ഫർറായിമാമ ജായിസാക്കനുണ്ട് അല്ലാരിബ് സെയ്ദ് എന്നും എന്നൊക്കെ അനുവദിക്കേണ്ട അയാള് അപ്പൊ അയാളിപ്പോ ഈ പറഞ്ഞ എന്തല്ലാതെ തെസ്നിയമ്മ ഇല്ലെങ്കിലും പറ്റുന്ന അഭിപ്രായക്കാരനാണ് ആര് അപ്പൊ ഈ ബൈത്തിന്റെ ആശയം മനസ്സിലായല്ലോ അതിന്റെ അപ്പൊ അൽഫലാം ഉണ്ടാകാൻ പറ്റിയ രണ്ട് രൂപങ്ങൾ കൂടി എന്ത് ചെയ്തു മുലാഫിന് അൽഫലാം കൊടുക്കാൻ പറ്റിയ രൂപങ്ങള് തെസ്നിയയോ ജമ്മൽ മുക്കസാലിമോ വസ്ഫായിട്ട് വന്നാൽ അവിടെയും വേറെ ഷർത്തൊന്നും പാലിക്കാത്ത എന്ത് കൊടുക്കാം കൊടുക്കാനർത്ഥായി അവിടെ ഇനി പറയാൻ പോകുന്നത് നമ്മള് മുലാഫ് മുലാഫലിഹി രണ്ട് ഭാഗമാണല്ലോ അപ്പൊ ഇലാഫത്തിനുള്ളത് അതിലെ മുലാഫ് ഇലൈഹി മുലാഫിനിക്ക് തഹനീസിനെ നൽകുക അതായത് തഹനീസിന്റെ മൂല്യം നൽകുക നമ്മൾ മുബ്തദ മുഅന്നസായാല് ഖബർ മുഅന്നസാണല്ലോ മുദക്കറായ എന്തെങ്കിലും മുദക്കറാണല്ലോ അപ്പം ഇങ്ങനെ നിയമങ്ങളിലൊക്കെ ഈ റുബ്ബമാ ചില സമയങ്ങളിൽ അക്സബ ഉണ്ടാക്കി കൊടുക്കും എന്ത് ചെയ്യാണ് കസ്ബ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കലാണ് സാനിൻ മുദാഫിലേഹി മുഅന്നസായ മുദാഫിലേഹി ഉണ്ടാക്കി കൊടുക്കുകയാണ് അവലൻ മുലാഫിനിക്ക് സാനി മുലാഫിലേഹിയാണ് അവൽ മുലാഫാണ് അപ്പോൾ മുലാഫ് മുദക്കറിനിക്ക് എന്തിനുണ്ടാക്കി കൊടുക്കുകയാണ് തേനീസൻ തേനീസിനെ അപ്പം നിലവിൽ മുലാഫ് മുദക്കറും മുലാഫിലേഹി മുഅന്നസുമാണ് എന്താണ് ആ ഇവിടെ ഈ മുലാഫിലേഹിയായ മുഅന്നസ് ഈ മുലാഫായ മുദക്കറിനിക്ക് തേനീസിൻ്റെ മൂല്യം കൊടുക്കുകയാണ് അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഖബറൊക്കെ വരുന്നത് ആ ആസ്പദാക്കിയിട്ട് എന്താ മുലാഫിലേക്ക് ഒപ്പിച്ച് എന്ത് ചെയ്യുന്നത് വരിക എന്നർത്ഥം ഇങ്ങനെ വരും അത് എപ്പോഴേ വരിക അതിന് ചില ഉപാധികളൊക്കെ ഉണ്ട് ഈ കാന മുലാഫാണെങ്കിൽ ലി ഹദഫിൻ കളഞ്ഞു പോകലിലേക്ക് മോഹല അർഹതപ്പെട്ടതാണെങ്കിൽ മുലാഫ് കളഞ്ഞു പോയിട്ട് അർത്ഥം വെച്ചാണ് ശരിയാളുണ്ട് ആ ഇബാറത്തിലെ മുലാഫ് കളഞ്ഞു പോയി കാണാണ്ട് മുലാഫിലേക്ക് മാത്രം അർത്ഥം വെച്ചാൽ അർത്ഥത്തിന് ഒരു ഭംഗവും തീരുന്നില്ല
ഇങ്ങനെ പറ്റുന്ന സ്ഥലത്ത് എന്താ ഉള്ളോ ഈ നൽകലുണ്ടാവുള്ളോ മുദാഫിഹി ആയ മുഅന്നസ് മുദക്കറായ മുദാഫിനിക്ക് തേനീത്തിൻ്റെ മൂല്യം കൊടുക്കലുണ്ടാവണമെങ്കിൽ എന്ത് വേണം ഈ മുദാഫ് കളഞ്ഞു പോയിട്ട് മുദാഫിലേഹിനെ അതിൻ്റെ സ്ഥാനത്ത് വെച്ച് പറയാൻ ചെയ്യണം പറ്റും അതായത് കളഞ്ഞു പോയി ബാക്കി അർത്ഥം വെച്ചാൽ അർത്ഥത്തിന് കോട്ടം വരുന്നില്ല എന്ന് വരണം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അക്സബ ഉണ്ടാക്കിക്കൊടുക്കും സാനിൻ അഥവാ മുദാഫിലേഹി മുഅന്നസായ മുദാഫിലേഹി അവലൻ ഈ മുറക്കറാണ് കുഴപ്പമില്ല നമുക്കിപ്പോൾ ഇവിടെ മിസാലിൽ ഇപ്പോൾ ആദ്യം അത് പറഞ്ഞു തിരിച്ചുണ്ടാക്കാൻ സംഭവിക്കട്ടോ ഇവിടെ മുഅന്നസ് എന്നാൽ മുറക്കർ കൂട്ടിയാൽ മതി മറിച്ചും കൊടുക്കാം വിഷയം എന്താ മുദാഫിലേഹിൻ്റെ മൂല്യം എന്ത് ചെയ്യാം മുദാഫിന് കൊടുക്കലാണ് അവലൻ ഐ മുദാഫൻ മുദക്കറൻ മുദക്കറായ മുദാഫിനിക്കാണ് ഉണ്ടാക്കിക്കൊടുക്കുന്നത് തേനീസിനെ ഇൻകാനാ മുദാഫാണെങ്കിൽ ഹദഫിൻ കളഞ്ഞു പോകലിനേക്ക് മുഹല അർഹതപ്പെട്ടതാണെങ്കിൽ ഐ സ്വാലിഹൻ ലി ഹദഫിഹി അത് കളഞ്ഞു പോകാൻ പറ്റും മുദാഫിലേഹിനെ നിർത്താൻ പറ്റും അതിൻ്റെ സ്ഥാനത്ത് മുദാഫിലേഹിനെ മുദാഫിൻ്റെ സ്ഥാനത്ത് നിർത്തുക എന്നിട്ട് അതിൽ നിന്ന് അർത്ഥം കിട്ടണേ ഈ മുദാഫിൻ്റെ അർത്ഥം എന്ത് കിട്ടണം അത് ചോർന്ന് പോകാൻ പാടില്ല കളഞ്ഞു പോയ മുദാഫിൻ്റെ അർത്ഥം എന്ത് കിട്ടും അവിടെ നിന്ന് കിട്ടണം ഒരു മിസാല് കൂത്തിയാഴത്തു ബാലു അസ്വാബിഹീൻ ഒരു ഉദാഹരണം എന്താണ് കൂത്തിയാഴത്ത് മുറിക്കപ്പെട്ടു ബാലു അസ്വാബിഹി അവൻ്റെ വിരലിൻ്റെ അല്പഭാഗം മുറിക്കപ്പെട്ടു ഇവിടെ ബാലു എന്നത് മുദാഫാണ് അസ്വാബി മുദാഫിലേഹിയ ഏതാണ് ആ ബാലു ഏതാണ് മുദാഫാണ് ഇവിടെ ഇപ്പോൾ ഈ ബാഴലോ ശരിക്ക് പൊത്തിയ എന്ന് പറഞ്ഞതിൻ്റെ നായിൽ ഫാല് വേണ്ടത് ബാഴലാണല്ലോ അല്ലേ ബാഴലും മുതക്കറാണ് എന്താണ് മുതക്കറാകുമ്പോൾ കുത്തിയാത്ത പാടില്ല എന്ത് മതിയാലോ കുത്തിയാന്ന് മതിയാലോ ശരിക്കത്ത് മതിയാലോ കാരണം ഫായിൽ ആരാണല്ലോ നായിൽ ഫായില് ബാഴലല്ലേ ഇവിടെ കുത്തിയാത്ത് പറഞ്ഞല്ലോ അതെന്താ അതാണ് ഈ ബാഴലിൻ്റെ മുദാഫിലേഹി ഏതാണ് അസ്വാബിയാണ് അത് മുഅന്നസാ അഥവാ ജമ്മ തക്സീർപ്പെട്ടതാണല്ലോ അവ മുഅന്നസിൻ്റെ മൂല്യമാണ് അവർക്ക് അസാബിയ ഈ അസാബിയ ബാഴെന്ന ആ പറഞ്ഞ മുദാഫിനിക്ക് എന്ത് കൊടുത്തു അതിൻ്റെ തേനീസിന് മൂല്യം കൊടുത്തു അപ്പോൾ ഇതിന് ആ മൂല്യം കൊടുത്തു അപ്പോൾ നമ്മളെ ബാഴ എന്തേ കണക്കാക്കി മുഅന്നസായി അതുകൊണ്ട് എന്ത് വായിച്ചത് കുത്തിയാച്ച അല്ലെങ്കിൽ എന്തേ പറയണ്ടോളൂ ഇവിടെ ബാഴല് കളഞ്ഞു കാണ്ട് കുത്തിയാഴത്ത് അസാബ്യൂഹെന്ന് അർത്ഥം വെച്ചാൽ അർത്ഥം കറക്റ്റ് ഒരു കുറവ് തന്നെയില്ല അവൻ്റെ വിരൽ ഛേദിക്കപ്പെട്ടു പറഞ്ഞാൽ വെള്ളം വെള്ളമൊക്കെ തന്നെ ഇതുപോലെ തന്നെ മാറ്റമൊന്നുമില്ല ഇങ്ങനെ പറ്റിയ സ്ഥലങ്ങളിലാണ് അങ്ങനെ കളഞ്ഞു പോകും അങ്ങനെ മുദാഫിലേഹി മുദാഫിനിക്ക് ഈ പറഞ്ഞ മുദക്കർ മോനത്തിൽപ്പെട്ട മൂല്യം നൽകല് മനസ്സിലായോ അക്സബ എന്ന് പറഞ്ഞാൽ ഉണ്ടായി കൊടുക്കലാണ് നിലവിൽ ആ മാതം മുദക്കർ തന്നെയാണ് മോനത്തിനല്ല പക്ഷേ മോനത്തിൻ്റെ മൂല്യം എന്തെയാണ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതാ പറഞ്ഞത് അതാ ഇവിടെ ഇലാഫത്തിഹി ബാഴലിന് ഇലാഫത്ത് ചെയ്തു അവിടേക്ക് അസാബിയിലേക്ക് ഇലാഫത്ത് ചെയ്തു അല്ലെ ജവാസ് ഇവിടെ അനുവദനീയമാണ് എന്ത് കൃത്യത്ത് അസാബിഹെന്ന് വായിച്ചു കാരണം എന്തർത്ഥം വെക്കുക ബാലദോസം അർത്ഥം വെക്കാൻ പറ്റും കാരണം അസാബി വെക്കാഞ്ഞാൽ വരും ബാലൻ തന്നെയാണ് മുറിക്കൽ തന്നെയാണ് ആ ഷാഹറിന്റെ വാക്ക് പറയും എന്താ വാക്ക് അതിയുൽ ഫവാഹിഷി വേണ്ടാത്തരങ്ങളെ നിർവഹിക്കല് കൊണ്ടുവരല് എയ്ത്തിയാൻ അത് കൊണ്ടുവരല് എന്തും അവരുടെ അടുക്കൽ മാറൂഫ ഒരു നല്ല കാര്യമായിട്ട് കണക്കാക്കുന്ന ആളുകളാണ് അവര് വാലദൈഹിം അവരടുക്കല് തെറുക്കുൽ ജമീല് നല്ലക്കാർ ഉപേക്ഷിക്കൽ ജമാൽ നല്ല കാര്യമാണ് അവർ രണ്ടും ഒത്തല്ല റൗഡിത്തരം ഓൽക്കെന്താണ് എന്താണ് ഒരു മാറൂഫായ അറിയപ്പെട്ട കാര്യമാണെങ്കിൽ പിന്നെ നല്ലത് ഈവാക്കൽ അതെന്തിനേക്കാരം നല്ലതിനേക്കാം നമ്മുടെ വിഷയം എന്താ വെച്ചാൽ അതിയുൽ ഫവാഹിഷ് ഇന്ദഹും മാറൂഫത്തൻ അതി എന്ന് പറഞ്ഞാൽ ഇത്തിയാൻ അത് മുദക്കർ മസ്തറാണ് അതി എന്ന് എന്തർത്ഥമാണ് ഇത്തിയാൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് മുദക്കറാണ് പക്ഷേ ഇവിടെ മാറൂഫത്ത് എന്ന ഖബർ എടുത്തിക്കണം മുത്താക്ക് അതി എന്ന് മുത്താൻ്റെ ഖബർ ഏതാണ് അത് ശരിക്കും മാറൂഫ് എന്ന് പറഞ്ഞാൽ പോരെ ഇവിടെ ഫവാഹിഷ് എന്ന മുദാഫിലേഹി അത് ജമ്മാളാ ആ ജമ്മ തക്സിയെന്ന അമ്മാളാ ആ ഫവാഹിഷ് എന്ത് ചെയ്തു ഈ മുദാഫായ അതിനിക്ക് മുഅന്നസിന് മൂല്യം കൊടുത്തു അതുകൊണ്ടാണ് എന്ത് ഇപ്പുറത്ത് എന്ത് പറഞ്ഞത് മാറൂഫ് പറഞ്ഞത് ഷാഹിദ് മനസ്സിലായില്ലേ
വലായജൂസ് ജായിസല്ല ഖറജത്ത് ഗുലാമു ഹിന്ദിൻ ഖറജത്ത് ഗുലാമു ഹിന്ദിൻ ഇവിടെ ഇപ്പോൾ എന്താണ് ഗുലാമു ഹിന്ദിലെ ഹിന്ദ് മുലാഫിലേഹി മുഹന്നസാളാണ് ഈ മുഹന്നസ് ഈ പറഞ്ഞ ഈ മുഹന്നസിൻ്റെ അതിൻ്റെ ഈ മുഹന്നസ് പരിഗണിച്ചിക്കാണ്ട് മുലാഫായ ഗുലാമിനിക്ക് മുഹന്നസ് മൂല്യം കൊടുത്തു പറഞ്ഞാണ്ട് ഖറജ വായിക്കാൻ എന്ത് വായിക്ക എന്ന് ആ വായന ശരിയല്ല എന്തേ ശരിയാതൊക്കെ കാണാലേശം കിട്ടും ഇവിടെ ഗുലാമ് കളഞ്ഞിക്കാണ്ട് ഹിന്ദെന്ന് പറഞ്ഞാൽ എന്തർത്ഥം കിട്ടൂല കിട്ടുവാ ഇല്ല വിഷയം കേട്ടോ ആ പിന്നെ അതാ വിഷയമുള്ളത് അപ്പോൾ ഇവിടെ അതീൽ ഫവാഷിൻ്റെ അവിടെ അവിടെയും കിട്ടും അവിടെ കിട്ടുമ്പോഴെന്ത് ചെയ്യൂല കിട്ടൂല ശ്രദ്ധിക്കുക അപ്പോൾ ഗുലാമ് ഹിന്ദിൻ്റെ അവിടെ ഗുലാമ് കളഞ്ഞ് ഹിന്ദു വായിച്ചാൽ എന്തർത്ഥം കിട്ടൂല ഗുലാമെന്ന് കിട്ടൂല ഹിന്ദുന്ന് കിട്ടുള്ളൂ ഇതിലായ സിഹോ യുക്കാല ഹറജത്ത് ഹിന്ദുൻ എന്ന് പറയാൻ പാടില്ല അല്ലാതെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം വാന്തത്തിടിയതു വാബഹാലി നീ ഉദ്ദേശിക്കുന്ന നിലയിൽ എന്ത് എന്ത് ഉദ്ദേശിക്കുന്നു എന്താ അർത്ഥം വയ്ക്കാം ഹിന്ദ് ഹറജത്ത് ഹിന്ദു എന്ന് വായിക്കാം അങ്ങനെ എന്തർത്ഥം വയ്ക്കാം എന്ന് അർത്ഥം വയ്ക്കൽ ശരിയാകുമോ അഥവാ മുദാഫ് കളഞ്ഞു പോയി മുദാഫലിഹിനെ മുദാഫിന് സ്ഥാനത്ത് നിർത്താൻ പറ്റുന്നില്ല ആ ഷർത്ത് പാലിക്കപ്പെടാത്തതുകൊണ്ട് അന്തില്ലാത്ത ഇവിടെ ഈ പറഞ്ഞ തേനീത്തിനെ നൽകാത്തത് മുദാഫിനിക്ക് മുഹന്നസായ മുദാഫിലേഹി മുനക്കറായ മുദാഫിനിക്ക് ഇവിടെ തേനീത്ത് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് മുദാഫ് കളഞ്ഞു പോയി മുദാഫലിനെ സ്ഥാനം നിർത്താൻ പറ്റാത്തത് കൊണ്ടാവുന്നു നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ കണയൽ ജായിസ് ആകാൻ ഷർത്ത് പറഞ്ഞില്ല അവിടെ സ്വാലിഹ് എന്ന് പറഞ്ഞില്ലേ എന്ത് ഈ കാലി ഹദഫിൻ മുഹല എന്ന് പറഞ്ഞില്ലേ കളയാൻ അർഹതപ്പെട്ടത് അഥവാ കളഞ്ഞു പോയിട്ട് ആശയം ചോരാത്ത നിമിത്തിലാണെങ്കിലുള്ളൂ മുദാഫ് കളഞ്ഞു പോയിട്ട് മുദാഫിൻ്റെ സ്ഥാനത്ത് നിർത്താൻ പറ്റണം എന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞ വാക്കിലുണ്ട് സൂചിപ്പിക്കലുണ്ട് ആ നിശ്ചയം കാലം വെച്ചു ജായിസാണ് ആ യക്തസബിൽ മുഅന്നസ് വതദ്കീറാ മിൽ മുദാഫിലൈഹി ശ്രദ്ധിക്കണം മുഅന്നസ് മുഅന്നസിനിക്ക് മുദക്കറിനെ ഉണ്ടാക്കി കൊടുക്കാൻ ആ യക്തസബ് നേരത്തെ പറഞ്ഞു ഞാൻ മറിച്ച് ഏയ് മുഅന്നസിനിക്ക് മുദക്കറിനെ ഉണ്ടാക്കി കൊടുക്കാം മുദാഫിലൈഹിന് ഇദാ സഹൽ ഇസ്തിഗ്നാഉ അൻഹു ബിസാനി മുദാഫിലൈഹി കൊണ്ട് എന്ത് ചെയ്യുമെങ്കിൽ ഇതിനെ ഉണ്ടാകുമെങ്കിൽ അഥവാ കളഞ്ഞു പോയിട്ട് മുദാഫിലൈഹി കൊണ്ട് പറഞ്ഞ് അർത്ഥം വെക്കാൻ പറ്റുകയാണെങ്കിൽ തിരിച്ചും പറ്റും അത് നേരത്തെ ശറഹ് വായിച്ചപ്പോൾ നിലവിൽ ഉദാഹരണം മുതക്കുന്നതാണെങ്കിലും തിരിച്ചും എന്ത് ചെയ്യാം പറ്റുമെന്ന് പറയാൻ കാരണം ആ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബ് ഇന്ന റഹ്മത്തല്ലാഹി ഖരീബ് അല്ലേ ആ ഖരീബൻ മിനൽ മുഹ്സിനീൻ അല്ലാഹുവിൻ്റെ റഹ്മത്ത് മുഹ്സിനീനോട് വളരെ അടുത്തിരിക്കുന്നു ഇന്ന റഹ്മത്തല്ലാഹി ഖരീബ് എന്നാണല്ലോ ശരിക്കും ഇന്നൻ്റെ ഇസ്മാ റഹ്മത്ത് ആ റഹ്മത്ത് മുഹന്നസാണല്ലോ ഖബർ അനുപ്പിച്ച് ഖരീബത്ത് എന്ന് പറയണ്ടേ അത് പറഞ്ഞാണോ അതെന്താ കാരണം അവിടെ റഹ്മത്തിൻ്റെ മുദാഫിലേഹി അള്ളാഹിനാണ് ഏതാണ് ആ അള്ളാഹി അള്ളാഹു മുദക്കറാണ് ആ മുദാഫിലേഹി ആ തദ്ക്കീറിന് ആർക്ക് നൽകി അതിന് മൂല്യം അത് കാരണം എന്താണ് ഈ റഹ്മത്ത് കളഞ്ഞു പോയിക്കാണ്ട് ഇന്നല്ലാഹ ഖരീബ് എന്ന് പറഞ്ഞാൽ അർത്ഥം കറക്റ്റാണ് മനസ്സിലാവണ്ട അതുകൊണ്ട് തിരിച്ചും നേരത്തെ പറഞ്ഞ വസ്ത്രം ഞാൻ തിരിച്ചു വന്നു ഷാറിന്റെ വാക്ക് പോലെയും ഇനാറത്തിൽ അക്കലി ബുദ്ധിക്കുള്ള പ്രകാശം മക്സൂഹുൻ അത് മങ്ങലേൽക്കും ബി തൗഇ ഹവൻ ഇച്ഛകൾക്ക് അനുസരിച്ചാൽ ഒരാളവൻ്റെ ഇച്ഛക്കനുസരിച്ച് പോകാൻ തിരിഞ്ഞാലേ അവൻ്റെ ബുദ്ധിൻ്റെ പ്രകാശം എന്ത് ചെയ്യും അത് മങ്ങിപ്പോവും അതെന്ത് ചെയ്യും ഗ്രഹണം ബാധിക്കാറിനാൽ എന്ത് ചെയ്യും അതിങ്ങനെ മങ്ങിപ്പോവും അക്കലി ആസിൽ ഹവ ഹവക്ക് എതിരെ ചെയ്യുന്ന ആക്കുള്ള ബുദ്ധി യസ്ദാദ് തൻവീർ അത് പ്രകാശം ഇങ്ങനെ കൂടിക്കൂടി വരും അവൻ്റെ ഇച്ഛകൾക്കെതിരെ പ്രത്യേകിക്കുന്ന ആളെ അക്കലിങ്ങനെ പ്രകാശം കൂടിക്കൂടി വരും മറിച്ചാണെങ്കിൽ ഉള്ള പ്രകാശം എന്താ ചെയ്യും മങ്ങിപ്പോവും ചെയ്യും ഇവിടുന്ന് വിഷയം എന്താ വിഷയമുള്ളത് ഇനാറത്തുൽ അക്കലി മക്സൂഫ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളു ഇനാറത്ത് പറഞ്ഞ സാധനം എന്താണല്ലോ മുഹന്നസല്ലേ മക്സൂഫത്തിന് ഖബർ എന്ത് ചെയ്യണ്ടേ ആക്കണ്ടേന എന്താക്കാത്തോളും അവിടെ അക്കലെന്ന് പറഞ്ഞ മുദക്കറായ മുദാഫിലേഹി ആ തെതുക്കിയ ആർക്ക് നൽകി അതിന് മൂല്യർക്ക് നൽകി ആർക്ക് ഇനാറത്തിന് അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തു മക്സൂഫ് എന്ത് ചെയ്തത് ഇനാറത്ത് മുഹന്നസായിട്ടും ഖബർ മക്സൂഫാക്കിയത് ലഫ്ദ് മുഹന്നസാണെങ്കിലും അതിന് മുദക്കറ മൂല്യം നൽകിയിട്ടുണ്ട് ആര് അക്കലെന്ന
മുദാഫിലേഹി. അവിടെ ഈ പറഞ്ഞ അക്കൽ കളഞ്ഞ ഈ ഇനാർത്ത് കളഞ്ഞാണ്ട് അൽ അക്കൽ മക്സൂഫ് എന്ന് പറഞ്ഞാൽ ആശയം തന്നെയാണ് ശരി തന്നെയാണ്, ഇങ്ങനെ ശരിയായതുകൊണ്ട് നടത്താം. ആ ഇനി അപ്പം ഈ ആശയം മനസ്സിലായല്ലോ. പറഞ്ഞു വന്നത് മുദാഫ് മുദാഫിലേഹി ഇവയിൽ നിന്ന് മുദാഫിലേഹിക്ക് മുദക്കർ മുന്നത്ത് ഏതാണ് ആ മൂല്യം നിലവിലുള്ളത്, ആ ഉള്ള മൂല്യത്തെ മുദാഫിനിക്ക് നൽകും. അതെയും മുദക്കറായ മുദാഫിനിക്ക് മുന്നത്തെ നൽകും. മുന്നത്തെ തർക്കം പറഞ്ഞാൽ മുന്നത്തായ മുദാഫിലേഹി പിന്നെ മുദക്കറായ മുദാഫിനിക്ക് തേനീശ നൽകും. അതേപ്രകാരം ആ ആ എന്താണ് മുദക്കറായ മുദാഫിലേഹി മുന്നത്തായ മുദാഫിനിക്ക് എന്ത് നൽകും, തെതുക്കി നൽകും. എപ്പോ ഈ മുദാഫ് കളഞ്ഞു പോയി മുദാഫിലേഹി സ്ഥാനത്തിർത്തിയാണ് അർത്ഥം പറയാൻ ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യും നൽകും. അപ്പം അതിനനുസരിച്ച് അപ്പുറത്തെ ഖബറുകളൊക്കെ അതിനനുസരിച്ച് എന്ത് ചെയ്യും മാറി വരുന്ന അർത്ഥം. ആശയം മനസ്സിലായല്ലോ അല്ലേ.